കോട്ടയം ജില്ലയിലെ ഉഴവൂരിലെ മിസ്റ്റർ ബെൽജോയ്ക്കും ഫാമിലിക്കും വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. 2023 ജനുവരിയിലാണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 23 സെന്റിൽ 4 ബെഡ്റൂമോട് കൂടി 2880 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഫോയർ സ്പേസിലേക്കാണ്. ഈ ഫോയർ സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ ഡ്രോയിങ് റൂമും കൊടുത്തിട്ടുള്ളത്. ഈ ഫോയറും ഡ്രോയിങ് റൂമും ഉൾപ്പെടുന്ന ആ സ്പേസ് നമ്മൾ ബാക്കിയുള്ള സ്പേസിനേക്കാളും ഒരു 15 സെൻറ്റിമീറ്റർ താത്തിയിട്ടുള്ള ഒരു ഫ്ലോർ ലെവലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ പൊക്കത്തിലാണ് നമ്മൾ ഫോയറും ഡ്രോയിങ് റൂമും നിൽക്കുന്നത്. 75 സെൻറ്റിമീറ്റർ പൊക്കത്തിലാണ് ബാക്കി സ്പേസുകൾ, അതായത് ഡൈനിങ്, ഫാമിലി ലിവിങ്, ബെഡ്റൂംസ്, കിച്ചൺ ഇവയെല്ലാം ചേർന്നിട്ടുള്ള സ്പേസ് നിൽക്കുന്നത് 75 സെൻറ്റിമീറ്റർ പൊക്കത്തിലുമാണ്. അപ്പോൾ നമ്മൾ ഈ ഫോയറിൽ നിന്ന് നേരെ കയറി വരുന്നത് നമ്മളിതിൻ്റെ കോട്ട്യാർഡിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡൈനിങ്ങും ഫാമിലിയും ഉൾപ്പെടുന്ന സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു കോട്ട്യാർഡ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വലതു സൈഡിൽ, അതായത് ഡൈനിങ്ങിൽ നമ്മൾ വെളിയിലേക്കുള്ള ഒരു സ്പേസിൽ ഒരു പാറ്റിയോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്നൊരു ബാക്ക്യാർഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക്യാർഡ് ആ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ആ വിൻഡോസിൽ കൂടെയുള്ള കാറ്റും വെളിച്ചവും ഒക്കെ ഈ ഡൈനിങ്ങിലേക്ക് എൻട്രി ചെയ്തിട്ട് അത് ഈ നമ്മൾ കോട്ട്യാർഡിൽ കൊടുത്തിട്ടുള്ള കോട്ട്യാർഡ് ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ലൂവേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൂവേഴ്സിലൂടെ ഈ ഒരു എയറിനെ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്ലാനിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ വീട് വരയ്ക്കുന്നതിനായിട്ട് ഈ പ്ലോട്ടിൻ്റെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യം മനസ്സിൽ കൂടെ പോയ ചില ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്ന്, ഇതൊരു ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള പ്ലോട്ടാണ്. തന്നെയല്ല, ഇതിലേക്കുള്ള അപ്രോച്ച് റോഡ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ പ്ലോട്ടിലേക്ക് വന്ന് എൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ പ്ലേസ്മെൻറ്റ് നമ്മൾ വെസ്റ്റ് സൈഡിലേക്ക് മാക്സിമം ചേർത്ത് അതിൻ്റെ മുൻവശമായ ഈസ്റ്റ് സൈഡിൽ മാക്സിമം മിറ്റം പോലത്തെ ഓപ്പൺ സ്പേസുകൾ വരത്തക്ക രീതിയിലാണ് ഇതിൻ്റെ പ്ലാൻ്റെ പ്ലേസ്മെൻറ്റ് നമ്മൾ നടത്തിയത്. പിന്നെ ഈ പ്ലോട്ടിനെ പറ്റി പറയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ സൗത്ത് സൈഡിൽ ഓൾറെഡി ഒരു ഇരുനില വീടുണ്ട്. അപ്പോൾ ആ വീട് എന്ന് പറയുന്നത് ഈ പ്ലോട്ടിനേക്കാളും ഒരു സ്വല്പം ഉയരത്തിലാണ് ആ പ്ലോട്ട്, ആ വീടിരിക്കുന്ന പ്ലോട്ടിരിക്കുന്നത്. തന്നെയല്ലാതെ അത്യാവശ്യം വലിയ വീടുമാണ്. അപ്പോൾ ആ വശത്തു നിന്നൊരു വെട്ടമൊക്കെ നമുക്ക് ഈ പ്ലോട്ടിലേക്ക് വരുന്നത് വളരെ കുറവായിരിക്കും. തന്നെയല്ല, പ്രൈവസി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഈ സൗത്ത് സൈഡിൽ വളരെ കുറവായിരിക്കും എന്നുള്ളത് നമ്മൾ നോട്ടീസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഈ നോർത്ത് സൈഡിലാണ് നമുക്ക് ഇതിനകത്തൊരു പ്രൈവസി ഉള്ള ഒരു സ്പേസ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മുടെ പ്ലാനിങ്ങിൽ നമ്മൾ വിലയിരുത്തി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തെ ഡൈനിങ് ഫാമിലി ലിവിങ് തുടങ്ങിയ അതിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പാറ്റിയോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോർത്ത് സൈഡിലേക്ക് ഫേസ് ചെയ്യത്തക്ക രീതിയിൽ കൊടുത്തു. തന്നെയല്ല, ഇതിൻ്റെ അകത്തെ ഈ പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡ്, അതായത് വെസ്റ്റ് സൈഡ് എന്ന് പറയുന്നതിൽ ഓൾറെഡി ഒരു റോഡ് അതുവഴി ചെറുതായിട്ടുണ്ട്. അപ്പം അതിൻ്റെ വെസ്റ്റ് സൈഡിലും അതുപോലെ തന്നെ സൗത്ത് സൈഡിലേക്കും ഇതിൻ്റെ ബെഡ്റൂം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ആ ഏരിയയിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. ഇതിൻ്റെ ഒരു സെമി ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചണാണ് ഇതിനകത്ത് കൊടുക്കാൻ ശ്രമിച്ചത്. ഒരു വർക്ക് ഏരിയ, ഒരു വർക്കിംഗ് കിച്ചണും
ഒക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ വീടിനെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഡൈനിങ് ഫാമിലി ലിവിങ് കോർട്ട് യാർഡ്, അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു പാറ്റിയോയും അതിനോട് ചേർന്നുള്ള ആ ഒരു സ്പേസ് ഉൾപ്പെടുന്ന ഒരു ഏരിയ ആണ്. സിറ്റൗട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന സിറ്റൗട്ടിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഇതിൻ്റെ ഒരു സിറ്റൗട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പോൾ കയറി വരുന്ന ഒരു പോർഷനിൽ ഒരു സ്റ്റെപ്പിന് നമ്മൾ കുറച്ച് നീളം കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ട് സ്റ്റെപ്പ് കയറി സിറ്റൗട്ടിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റൗട്ടിൻ്റെ നീളം ആ സ്റ്റെപ്പിൻ്റെ ഒരു നീളക്കൂടുതൽ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്പേസിൽ ചെരുപ്പ് ഊരിയിടാനും അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ എറിച്ചിലടിക്കുന്നത് കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു പരിധിവരെ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ സിറ്റൗട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഗ്രാനൈറ്റ് കൊണ്ട് ചെയ്തിട്ട് എഡ്ജ് മോൾഡ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ടൈലിട്ടിട്ട് ആ ഒരു ബോർഡർ പോലെ ഗ്രാനൈറ്റ് ഇടുന്ന രീതിയിലോ ഒക്കെയാണ് സിറ്റൗട്ട് പൊതുവെ ചെയ്യാറ്. അതേസമയം ഇവിടെ നമ്മളൊരു സിമെൻറ്റ് ഫിനിഷ് പോലെ തന്നെ തോന്നുന്ന സാധാരണ വെട്ടിഫേട്ടയിൽ അതിൻ്റെ എഡ്ജ് 45 കട്ട് ചെയ്ത് നമുക്കിപ്പോൾ സ്റ്റെപ്പിന് ആ തിക്നെസ് തോന്നുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ എഡ്ജ് പോളിഷ് ചെയ്ത് അത് വൃത്തിയായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അത്രയും തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയലായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സിറ്റൗട്ടിൻ്റെ ടൈലിങ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്നുള്ള ഈ ഒരു സ്ലൈഡിങ് ഡോറ് തുറന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നത് ഈ ഒരു പാറ്റിയോ സ്പേസിലേക്കാണ്. അതൊരു പാറ്റിയോ എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു ഗസീബോയുടെ ഒക്കെ സ്റ്റൈലിൽ ഇരുമ്പിൻ്റെ പാർലിങ്സ് കൊടുത്ത് അതിൻ്റെ മേളിൽ ഗ്ലാസ് ഇട്ടിട്ടാണ് ഈ ഒരു സ്പേസ് നമ്മൾ ചേരിക്കുന്നത്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ പ്ലോട്ടിലെ ഏറ്റവും പ്രൈവറ്റായിട്ടുള്ള സ്പേസ്, കാരണം മൂന്ന് വശങ്ങളിലും നമുക്ക് വീടിൻ്റേതായ ഓരോ പോർഷൻസ് വന്ന് അതിൻ്റെ ആ വശം എന്ന് പറയുന്നത് നോർത്താണ്. അപ്പോൾ നോർത്ത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് നല്ല താന്ന് കിടക്കുന്ന, അവിടുന്ന് ഒത്തിരി എയർ ഫ്ലോ ഒക്കെ നോർത്തിൽ നിന്നും അതുപോലെ തന്നെ വെസ്റ്റിൽ നിന്നും ഒക്കെ അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഒക്കെ വരുന്ന ഒരു സ്പേസാണ്. അപ്പോൾ ഈ സ്പേസിനെ നമ്മളൊരു ഒരു പാർട്ടി സ്പേസ് ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ മോഡേൺ ഫ്യൂഷൻ ഡിസൈൻ ആണ് ഈ വീടിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ റൂഫ് സ്റ്റൈലൊക്കെ ഒരു ക്ലേ ഫിനിഷ് തന്നെയാണ്, അതായത് ക്ലേ റൂഫിംഗ് ടൈലാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ സാധാരണ ഗതിയിൽ ചെയ്യുന്ന പോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ട് വാർത്തിട്ട് അതിൻ്റെ മുകളിൽ ട്രസ് വർക്ക് ചെയ്തിട്ട് ഓടിടുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ വിൻഡോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണയിലും വലിപ്പം കൂടിയ വിൻഡോസ് ആണ് ഇതിന് യൂസ് ചെയ്തത്. ഇപ്പോൾ ഹൈറ്റ് ആയാലും വീതി ആയാലും നമ്മൾ സാധാരണ കാണുന്ന വിൻഡോസിൽ നിന്നും കുറച്ച് വലിപ്പം കൂടിയ വിൻഡോസ് ആണ് ഈ വീടിൻ്റെ മൊത്തം എല്ലാ ഭാഗങ്ങളിലും തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ വിൻഡോസിന് വേണ്ടി ഫോളോ ചെയ്തിട്ടുള്ളത്.